അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ما بعد قبل أن يؤخذ يوم لا يكون دينار ولا درهم ഒരു ദീനാറോ ദിർഹമോ പകരം കൊടുക്കാൻ പറ്റാത്ത അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വിഷയമെത്തുന്നതിന്റെ മുമ്പ് ഇന്ന് തന്നെ തീർത്തേക്കണം. ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട്. എന്ത്? ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, ഈസനി ബലിഹി സ്വലാത്തു വസ്സലാം നബിയുർ റഹ്മ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിളും കാണിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ശരീഅത്തിലുണ്ടോ? ഉണ്ട്, നമ്മുടെ ശരീഅത്തിൽ അതുണ്ട്. പക്ഷേ നമ്മുടെ ശരീഅത്തിലുണ്ട് അൽഐനു ബിൽ ഐൻ വൽ അംഫ് ബിൽ അംഫ് വൽ ഉദ്ന ബിൽ ഉദ്ന. കണ്ണിന് പകരം കണ്ണ്, ചെവിക്ക് പകരം ചെവി, മൂക്കിന് പകരം മൂക്ക് എന്ന നിയമം ഈ ലോകത്തുണ്ട്. പക്ഷേ നീ എങ്ങനെയാണോ ആളുകളുമായി ഇടപെടുന്നത്, ആ രീതിയിലാണ് നാളെ അള്ളാഹു നിന്നോട് ഇടപെടുന്നത്. എന്ന് പറഞ്ഞാൽ നീ ആളുകളോട് ചോദിച്ചതിന് പ്രതികാരം എടുക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നീ ചെയ്ത കുറ്റങ്ങൾക്ക് നാളെ അള്ളാഹു പ്രതികാരം എടുക്കും. സുബ്ഹാനല്ലാഹ്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സ് അവിടെ ആർത്തി വെച്ചിട്ടുണ്ട്. ഒരു കള്ളനെടുത്ത് ഓടി, യാ അല്ലാഹ്, അന്നൊക്കെ ഡ്രസ്സ് കിട്ടിയാൽ മതി, അതിൻ്റെ ഉള്ളിൽ മൊബൈൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. അന്ന് ഡ്രസ്സ് തന്നെ ധാരാളമാണ്. എടുത്തോടി ഡ്രസ് പോയി എന്ന് കണ്ടപ്പോ അബൂ യസീദ് റഹിമഹുള്ള ഉടുത്ത മുണ്ടെടുത്തിട്ട് പിന്നാലെ ഓടി കള്ളന്റെ പിന്നാലെ, നീ അവിടെ നിൽക്ക്, നിന്നെ ഞാൻ ഒന്നും ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. ഒന്ന് ഉറപ്പാണ്, ഉറപ്പാണ്, നീ ഒന്നും ചെയ്യ, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. കള്ളൻ അവിടെ നിന്നു. അബൂ യസീദ് റഹിമഹുള്ള ചെന്നിട്ട് പറഞ്ഞു, അല്ല, നീ ഈ എടുത്ത ഡ്രസ്സ് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട് എന്ന് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. അതിന് നിനക്ക് അള്ളാഹിന്റെ അടുത്ത് ശിക്ഷ ഉണ്ടാവരുത്, ഞാൻ നിനക്ക് മാപ്പാക്കി തന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നീ ചെയ്താൽ അള്ളാഹു നാളെ നിന്നോട് അതാ ചെയ്യാൻ പോകുന്നത്. അള്ളാഹു പറയും, നിനക്ക് ഞാൻ മാപ്പാക്കി തന്നു. യാ അല്ലാഹ്, എന്റെ അബിദിനെ നീ മാപ്പാക്കി കൊടുത്തില്ലേ, ഞാൻ നിനക്ക് മാപ്പാക്കി തന്നു. എന്റെ മുഅ്മിനെ, വയറു മാത്രം വിശക്കുന്നതല്ല നോമ്പ്, ഖൽബ് ശുദ്ധിയാക്കാനുള്ളതാ നോമ്പ്. ലഅല്ലകും തത്തഖൂൻ. നോമ്പ് എന്തിനാണെന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയും, പാവപ്പെട്ടവന്റെ വിശപ്പറിയാൻ, മിസ്കീന്മാരുടെ അവസ്ഥ അറിയാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ. അൽഹംദുലില്ലാ, അതൊക്കെ നോമ്പിന്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ആണ്. പക്ഷെ നോമ്പിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹു പറഞ്ഞ ലക്ഷ്യം എന്താ? എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാനാ. പാവപ്പെട്ടവന്റെ വിശപ്പറിയണമെങ്കിൽ പാവപ്പെട്ടവനോട് നോമ്പ് ഉൽക്കണ്ട എന്ന് പറയും. അല്ല, നിനക്ക് എന്തായാലും എന്റെ ടേസ്റ്റ് അറിയുമല്ലോ, നീ നിൽക്കണ്ട. അല്ല, പാവപ്പെട്ടവനും നിൽക്കണം. മുതലാളിയും, അതിനർത്ഥം നോമ്പിന്റെ ലക്ഷ്യം പാവപ്പെട്ടവന്റെ വിശപ്പറിയലല്ല, അത് അതിന്റെ മറ്റു ലക്ഷ്യങ്ങളിൽ പെട്ടതാകാം. പക്ഷെ അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്, ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ. വെള്ളവും പാനീയവും നിങ്ങൾക്ക് ഹലാലാണ്, അത് നോമ്പല്ലാത്ത പകലുകളിൽ നിങ്ങൾക്ക് ഹലാല് തന്നെ. മദ്യമല്ല കുടിക്കരുതും, പച്ചവെള്ളം കുടിക്കാൻ പാടില്ലല്ലോ റമദാനിന്റെ പകലിൽ, അല്ലേ? നോമ്പെടുക്കുന്ന അവസ്ഥയിൽ പാടില്ല, അത് ഹലാലാണ്. ജീവിതം മുഴുക്കയും ഹലാലായിരുന്ന സംഗതികൾ റമദാനിന്റെ 30 ദിവസത്തെ പകലുകളിലൂടെ അള്ളാഹു ഹറാമ പോലെ നിങ്ങളോട് പെരുമാറാൻ പറഞ്ഞപ്പോ, അല്ലേ, ആ വസ്തുക്കൾ സ്വീകരിക്കുന്നത്, കഴിക്കുന്നത്, കുടിക്കുന്നത് ഹറാം എടുക്കുന്ന പോലെ ഹറാമ് തന്നെ. അങ്ങനെ നിങ്ങൾക്ക് ഹലാലിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുമെങ്കിൽ, ഹറാമിൽ നിന്ന് എന്തായാലും വിട്ടു നിൽക്കാൻ അത് നിങ്ങളെ സഹായിക്കണ്ടയോ? അതാണ് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടി. ഭക്ഷണപാനീയങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കള്ളുങ്ങൾ എന്തായാലും കുടിക്കാൻ പാടില്ല. യാ അല്ലാഹ്, റമളാനിന്റെ പകലിൽ നിങ്ങൾക്ക്
സ്വന്തം ഭാര്യയുമായുള്ള ബന്ധം ഹലാലാണ്, അതുപോലും റമദാനിന്റെ പകലിൽ പറ്റില്ലെങ്കിൽ വ്യഭിചാരം നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ, എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത്, ലഅല്ലക്കും തത്തഖൂൻ, ഇതിനാണ് ഞാൻ നിങ്ങൾക്ക് നോമ്പ് തരുന്നത് അല്ലാഹു ജല്ല ജലാലു. അപ്പോ റമദാനിനെ സ്വീകരിക്കണമെങ്കിൽ ഖൽബങ്ങ് ശുദ്ധിയാക്കിയേക്കണം, മുഅ്മിനെ എല്ലാവർക്കും മാപ്പാക്കി കൊടുക്കേ അല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാരമകൾ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു വരുന്നപ്പോൾ അക്കൂട്ടത്തിൽ മിസ്തഹ് ബിനു ഉസാദ് റളിയല്ലാഹു അൻഹു എന്തോ ചില വാക്കുകൾ ആർക്കയോ പറഞ്ഞതങ്ങട്ട് ഏറ്റ് റിപ്പോർട്ട് ചെയ്തു പോയി. വിശുദ്ധ ഖുർആൻ ആയിത്തിറങ്ങിയില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകനാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. സ്വന്തം മക്കളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഏത് വാപ്പാക്ക് സഹിക്കാൻ പറ്റുമത്? കല്യാണം മുടക്കുന്ന ആൾക്കാരെ നാട്ടിലുണ്ട്, ഇത് കല്യാണം മുടക്കലല്ല നടന്നത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, മുഅ്മിനീങ്ങൾക്ക് ഉമ്മയാണ്. ആ പരിശുദ്ധയായ സിദ്ദീഖ് എന്നവരുടെ മകൾ സിദ്ദീഖ റളിയല്ലാഹു അൻഹ സിദ്ദീഖയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. അവരെ പറ്റി പറഞ്ഞപ്പോ ഈ മിസ്റ്റഹ് റളിയല്ലാഹു അൻഹു പച്ച പാവമായിരുന്നു, അവരെ സഹായിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സ്വന്തം മകൾ ആയിഷ ബീവിയുടെ പ്രശ്നം മുനാഫിക്കുകളും കപടവിശ്വാസികളും പറഞ്ഞു വരത്തിയപ്പോ ഇനി മുതൽ മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കില്ലെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തപ്പോഴാണ് ആയിത്തിറങ്ങുന്നത്. നമ്മളാണെങ്കിലും അങ്ങനെ പറയൂലേ, നമ്മളാണെങ്കിലും പറയൂലേ. നാട്ടിലൊക്കെ ഭയങ്കരമാണ് ഈ കല്യാണം മുടക്കൽ ആവേശ. ചില ആൾക്കാർക്ക് അന്വേഷിക്കുന്ന ആൾക്കാർ എങ്ങാനും ചെന്ന് പെടുന്നത് ഇയാളുടെ മുമ്പിലായിരിക്കും. എങ്ങനെയാ അപ്പോ വേറെ ആരും കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അത് മതി, ഇനി അതിനപ്പുറം എന്താ പറയാ. ഭയങ്കര വേദന ഉണ്ടാവും, കുടുംബങ്ങൾ തമ്മിൽ എന്തൊരു വൈരാഗ്യം ഉണ്ടാവും. ഇങ്ങനെ താളുകളോട് നമ്മുടെ മാനസിക ബന്ധം എന്താ, എന്തൊരു വെറുപ്പായിരിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ വ്യഭിചരിച്ചു എന്നാണ് ആരോപണം ഈ പറയുന്നത്. അന്നേരം പറഞ്ഞു ഇനി മുതൽ മിസ്തഹിന് ഞാൻ അര ഫിൽസ് പോലും കൊടുക്കൂല, ഞാൻ ഇനി സഹായിക്കൂല. ആര് പറഞ്ഞു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ ആയത്തിറങ്ങിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ യഅതലി ഉലുൽ ഫളി മിൻകും വസ്അ أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم يا الله صدق ذلك ودي وضن نبيه എന്നെ പറ്റിയാണോ ഈ പറഞ്ഞത്? നിങ്ങളിൽ അല്ലാഹു സമ്പത്തും സൗകര്യങ്ങളും കൊടുത്ത ആളുകൾ, പാവപ്പെട്ട ഹിജറ ചെയ്തു വന്ന ആളുകൾ, ഫക്കീറന്മാരും മിസ്കീർമാരുമായ ആളുകൾക്ക് ഞാൻ ഇനി ഒന്നും കൊടുക്കൂല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയല്ലേ? വല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കിൻ, നിങ്ങൾ പുറത്തു കൊടുക്കിൻ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ പടപ്പുകൾക്ക് പുറത്തുകൊടുക്കീൻ. പറഞ്ഞു വരുന്നത് നമ്മൾ സൃഷ്ടികളോട് എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് അല്ലാഹു നമ്മളോട് നാളെ പെരുമാറാൻ പോകുന്നത് എന്നർത്ഥം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മാപ്പാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, മുടന്തനായൊരു മനുഷ്യൻ രണ്ട് കാലില്ലാത്ത ഒരാൾ തന്നെ അക്രമിച്ചാൽക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുന്ന പോലെയല്ല. എണീക്കാൻ പറ്റൂല, പിന്നെ എന്ത് എന്ത് പ്രതികാരം? അല്ല, എല്ലാം കഴിയും, ഉരുള കുപ്പേര് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മളിത് ചെയ്യല്ല, അള്ളാഹുക്ക് വേണ്ടി മാപ്പാക്കി കൊടുക്കും. റമദാനാ വരുന്നു, നമ്മളൊക്കെ ശുദ്ധിയാകും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹുവിന്റെ കുറച്ച് പൈസ മോഷ്ടിച്ചു, അന്ന് ഈ പോക്കറ്റ് അടിക്കാർ അന്നുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ അഞ്ച് കാശ് കീശയിലില്ല, ആരോ പോക്കറ്റ് അടിച്ചതാണ്. മഹാനായ തബീഈങ്ങിൽ പ്രമുഖനാണവർ, വല്ലാത്ത കരച്ചിൽ. അപ്പൊ ചോദിച്ചു, ഇമാം എന്തിനായി കരച്ചിൽ? പൈസ പോയാൽ നമ്മൾ കരയോ? ചില ആൾക്കാർ കരഞ്ഞു എന്ന് വരും അല്ലേ. ഹുദൈൽ ഇബ്നു അയ്യാദ് തങ്ങളുടെ കരച്ചിൽ അസാധാരണമാണ്, എന്തിനാണ് ഈ കരച്ചിൽ? മനപ്പെട്ടവർ പറയാ, ദഖർതു മഖാമി വ മഖാമഹു ഇൻദല്ലാഹ് ഇൻദമാ ഉജാദിലുഹു അമാമല്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ എന്റെ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയ ആളും ഞാനും അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ തർക്കിക്കുമല്ലോ. കുറച്ചവനെ ഇവൻ എന്റെ ഹക്കെടുത്ത ആളാണ്. അങ്ങനെ ഞാൻ പറയുമ്പോ ഈ കൊണ്ടുപോയ കള്ളൻ അല്ലാഹുവിന്റെ മുമ്പിൽ എന്ത് മറുപടി പറയാനുണ്ട്? അല്ലാഹ്, ഈ കള്ളന്റെ അവസ്ഥ എന്തായിരിക്കും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ? അവനെ ഓർത്ത് കരയാണ്. യാ അല്ലാഹ്, ഈ കള്ളനൊന്നും മറുപടി അല്ലാഹുവിനടുത്ത് പറയാനില്ല, ഉണ്ടാകില്ലല്ലോ വടച്ചവനെ. ഈ കള്ളന്റെ കാര്യം അപകടമല്ലേ വടച്ചവനെ, ഇയാൾ എന്ത് പറയും അല്ലാഹുവിന്റെ മുമ്പിൽ? അമീനികളെ, ഭയങ്കരമാണ് ഇസ്ലാമിന്റെ അഖ്ലാഖ്, ഭയങ്കരമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ, ഹഖും ബാത്തിലും വേർതിരിച്ചിരുന്ന മഹാൻ.
സുബഹിനിസ്കാരത്തിന്റെ സമയത്താണ് ശത്രു വന്ന് കുത്തിയത്. ആ കുത്ത് വയറിന് ഒന്നാകെ കുടൽമാലകൾക്ക് ദ്വാരമായി രക്തമൊലിച്ചു വന്ന് ബഹുമാനപ്പെട്ടവരെ സുഹാബത്ത് താങ്ങി കൊണ്ടുപോയി കടത്തി. ബോധം തെളിഞ്ഞു വന്നപ്പോ ചോദിച്ചു, പടച്ചോനെ, എന്റെ സുബഹിനിസ്കാരം ഞാൻ കലാ കൂട്ടിയിട്ട് പൂർത്തിയാക്കിയില്ലല്ലോ, എനിക്ക് ഒതു കൊടുത്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ കടന്ന് കടപ്പിലിരുന്നിട്ട് ആ സുബഹി പൂർത്തിയാക്കി. യാ അല്ലാഹ്, എന്നിട്ട് പറഞ്ഞു, എന്നെ കുത്തിയ ആള് മുസ്ലിമാണോ കാഫിറാണോ എന്ന് പോയി നോക്കി എന്ന് പറഞ്ഞു. നോക്കുമ്പോ ആള് മുസ്ലിമല്ല. എന്റെ മരണത്തിന് കാരണമായതൊരു മുസ്ലിമാണെങ്കിൽ നാളെ ആ മുസ്ലിമും ഉമറും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ ആ മുസ്ലിമിന്റെ ഈമാനാണ് ഉമറിന്റേതിനേക്കാളും കൂടുതലെങ്കിൽ ഉമറിന്റെ നാളെ രക്ഷപ്പെടാൻ കഴിയൂല. അപ്പുറത്തുള്ള മുസ്ലിമാണെങ്കിൽ എന്നെ കൊന്നത് കാഫിറാണല്ലോ, അതുകൊണ്ട് ഉമറിന് ഈമാൻ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ, ഉമർ കാഫിറല്ലല്ലോ, നാളെ ജയിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, ഇത് ചിന്തിക്കുന്ന മഹാൻ ഇസ്ലാമിന്റെ മോറൽ നോക്കണം. ഇതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സ്വഹാബികളിൽ അവസാന കാലങ്ങളിൽ വഫാത്തായവരാണ്, ഒരുപാട് കാലം ഇറാഖിലാണ് ജീവിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അഖ്മു സാഹിബിൽ അർശ്, അർശിനെ തട്ടി നിൽക്കുന്ന കാൽപാദമാണ് ബഹുമാനപ്പെട്ടവർക്ക് നഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഒരാളെ കൊള്ളടിച്ചു കൊണ്ടുപോയി. എന്ത് ചെയ്യും, നാകെ പൈസ. നമ്മൾ എ ടി എമ്മിലൂടെ എടുക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ചീറ്റിങ്ങും ഓൺലൈൻ ഫ്രോഡൊക്കെ നടക്കി, നേർക്ക് നേരെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന കാലം. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തെ അസ്ഹാബ് കൂടെ കൂടിയിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അങ്ങോട്ട് ദ്വാരിക്കിന്, ആ കള്ളനെ ഇപ്പൊ കിട്ടണം, ആ കള്ളൻ തലകറങ്ങി വീഴണം, ആ കള്ളന്റെ തലക്ക് ഇടുത്തി വീഴണം, നിങ്ങളും ദ്വാരനേക്ക്, ഞങ്ങളെ കാമ്യം പറയാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പടച്ചോനെ, ആ കള്ളനൊന്ന് കിട്ടിയാൽ എന്ന് പറയും. മുമിനിങ്ങളെ, എത്രയോ കൂലി കിട്ടുന്നൊരവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. എന്തായാലും സംഗതി തിരിച്ചു കിട്ടൽ പ്രയാസമാണ്. എന്നാൽ പിന്നെ അതൊരു ഇബാദത്താക്കി മാറ്റിക്കൂടെ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, ഞാനാണ് മുതലാളി, ഞാൻ ദ്വാരക്ക നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞോളൂ. എന്താ ദുആ? അല്ലാഹുമ്മ പടച്ചവനെ, ഇൻ കുന്ത തഅലം, നിനക്കറിയുമെങ്കിൽ പടച്ചവനെ, അന്നഹു മുഹ്താജുൻ ഇലൈഹി, ഈ എന്റെ സമ്പത്ത് മോഷ്ടിച്ച കള്ളൻ ഈ പൈസ ആവശ്യമുണ്ടായിട്ട് കള്ളനാണെങ്കിൽ അയാൾക്ക് നീ ബർക്കത്ത് കൊടുക്ക റബ്ബേ, ഈ കട്ട മുതലിൽ ബർക്കത്ത് കൊടുക്ക. അയാൾക്ക് അത് ആവശ്യമുണ്ടായിട്ടാണ് എടുത്തതെങ്കിൽ, ഈ കള്ളനിത് എന്റെ പൈസ ആവശ്യമില്ലായിരുന്നു, വെറുതെ എന്നെ ഇടങ്ങേറാക്കാൻ എടുത്തതാണെങ്കിൽ, ഇത് ഈ മനുഷ്യൻ നിന്നോട് ചെയ്യുന്ന അവസാനത്തെ തെറ്റാക്കി കൊടുക്ക റബ്ബേ, ഇനി ഒരു തെറ്റിയാൽ നിനക്ക് ഇതിൽ ചെയ്യാൻ പാടില്ല, നന്നാക്കി കൊടുക്ക പടച്ചവനെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മിനിങ്ങളെ, ഈ മുൻഗാമികളുടെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ സംസ്കാരം മനസ്സിലാക്കേണ്ടത്. ഇവരിൽ നിന്നാണ് നമ്മൾ ഗുണവും നന്മയും സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് കുടുംബങ്ങളിൽ, ചങ്ങാതിമാരിൽ, സുഹൃത്തുക്കളിൽ, നമ്മളുമായി ഇടപഴകുന്ന ആളുകളിൽ, കച്ചവടത്തിന്റെ ഷെയർ കൂടിയ ആളുകളിൽ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിൽ എന്തെല്ലാം നമ്മുടെ വീഴ്ചകളോ നമുക്ക് നഷ്ടങ്ങളോ സംഭവിച്ചിട്ടുണ്ടോ, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് മാപ്പാക്കി കൊടുക്കിൻ. അലാ തുഹിബ്ബൂനാ യഗ്ഫിറ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബലാ യാ റബ്, ഉണ്ട് പടച്ചവനെ, ഞാൻ കൊതിക്കുന്നു റബ്ബേ, നീ എനിക്ക് മാപ്പാക്കി തരണം, അള്ളാ എനിക്ക് മാപ്പാക്കി ത എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്തഹദങ്ങൾക്ക് മരിക്കും വരെ പിന്നെയും സഹായം തുടർന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മുഅ്മിനീങ്ങളെ, ലഅല്ലകും തത്തഖൂൻ, അള്ളാഹുലേക്ക് വിളിക്കുകയാണ് നമ്മളെ, നല്ല മനുഷ്യരായിട്ട് ഹൃദയം തുറന്നവരായി. ഇല്ലാ മന്നതല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയത്തോടുകൂടെ അള്ളാഹുവിനെ സമീപിച്ച ആളുകൾക്കല്ലാതെ നാളെ രക്ഷയില്ല. അങ്ങനെ അള്ളാഹു നമ്മെ വിളിക്കുകയാണ് റമദാനിലൂടെ. യാ അല്ലാഹ്, അള്ളാഹു നമുക്ക് ഈ റമദാൻ നമ്മുടെ ഹൃദയവും ശരീരവും, നമ്മുടെ ശരീരവും എല്ലാം കഴുകി ശുദ്ധിയാക്കി മുത്തഖീങ്ങളായി, ലഅല്ലകും തത്തഖൂൻ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ചേരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മിനിങ്ങളെ, വളരെ കുറച്ചേ ഉള്ളൂ, റമദാൻ എത്താറായി. ആറു മാസത്തോളം മുൻഗാമികൾ ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, പടച്ചോനെ റമദാൻ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ റബ്ബേ, ആറു മാസം മുമ്പ് ദുആ ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആറു മാസം മുമ്പ് മഹാനായ മഅലബിൻ ഫദ്ൽ റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. ആറു മാസം ഞങ്ങൾ ദുആയിരുന്നു, പടച്ചോനെ റമദാൻ കൊണ്ട് റബ്ബേ, ഈ ഒരു റമദാനെങ്കിലും കിട്ടാതെ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് റബ്ബേ. റമദാൻ കിട്ടിക്കഴിഞ്ഞാൽ, റമദാനിലെ ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറു മാസം
പടച്ചവനെ, ഞങ്ങൾ ആ റമദാനിൽ ചെയ്തതൊക്കെ നീ കബൂലാക്കണം കേട്ടോ റബ്ബേ, നീ അത് സ്വീകരിക്കണം റബ്ബേ, നീ അത് സ്വീകരിക്കണേ പടച്ചവനെ എന്ന് ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. യാ അല്ലാ, റമദാൻ വരുന്നത് സന്തോഷിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്. റമദാനിന്റെ വരവ് സന്തോഷിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്. മുഅ്മിനീങ്ങൾക്ക് ഇത് കഴിയും. റമദാൻ എന്ന് വരുമ്പോഴേക്കും ഒരു ബേജാറാണ്. മുഅ്മിനെ, ഈമാനിന്റെ വിഷയത്തിൽ ചില തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 100 വയസ്സുണ്ടായപ്പോഴാ മാസം കാണാൻ വേണ്ടി വന്നത്. യാ അല്ലാ, റമദാനിന്റെ മാസം കാണാൻ 100 വയസ്സാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിൽ അവസാനകാല വഫാത്തായ സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമല്ലേ, 100 വയസ്സ്. പുറത്തു വന്നിരിക്കുക മഗ്രിബിന്റെ നേരത്ത് റമദാനിന്റെ മാസപ്പിറവി കാണുന്നുണ്ടോ? യാ അല്ലാ, മുഅ്മിനീങ്ങളെ ഒന്ന് പുറത്തിറങ്ങി നോക്കുക. സൗകര്യപ്പെടുന്ന ആളുകൾ മാസം കാണാൻ കഴിയുന്ന തുറസ്സായ സ്ഥലത്തുനിന്ന് പോയി നിൽക്കുക. സാധ്യതയുള്ള രാത്രി അത് കൂലിയാണ്. നമ്മൾ നോക്കുക, ടി വി ഓൺ ചെയ്ത് റേഡിയോയിൽ പറയുന്നുണ്ടോ, ടി വി പറയുന്നുണ്ടോ, നമ്മളൊന്ന് പുറത്തിറങ്ങിയ കൂലിയാണ്. അനസ്രതിയിൽ 100-ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങി. യാ അല്ലാ, അങ്ങനെ ഇരിക്കുമ്പോ മാസം കാണുന്നുണ്ടോ എന്ന് നോക്കുമ്പോ ചെറുപ്പക്കാർ ഒരുപാട്, ഖാദി ഇയാസ് റഹ്മഹുള്ള അടക്കമുള്ള പ്രഗത്ഭനായ ജഡ്ജാണ് ഖാദി ഇയാസ്, അവരൊക്കെ സദസ്സിലുണ്ട്, ആ കൂട്ടത്തിലുണ്ട്. ആരും മാസം കാണില്ല, അനസ് റളിയല്ലാഹു അൻഹു മാത്രം കണ്ടു. അതാ ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, 100 വയസ്സുള്ള അനസ് റളിയല്ലാഹു അൻഹു മാസം കാണേ, എല്ലാവരും ആരും നോക്കിയിട്ടും കാണില്ല, ആര് നോക്കിയിട്ടും കാണും, പിന്നെ ഏത് മാസമാണ് ഈ അനസ് റളിയല്ലാഹു അൻഹു കണ്ടത്? സുബ്ഹാന, അന്ന് 100 വയസ്സ്, ഫൗക്കൽ മിഅ, 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആ പ്രായത്തില. അപ്പൊ ഖാളി ഇയാസ് റഹ്മഹുള്ള ജഡ്ജാണ് ഇയാസ് റഹ്മഹുള്ള, അദ്ദേഹത്തിന് തോന്നിയത് എന്തോ ഒരു സംഗതി കുഴപ്പമുണ്ട്. നേരെ ചെന്നിട്ട് അനസ് റളിയല്ലാഹുവിന്റെ 2 പുരികങ്ങളെ തടവിട്ട് നേരാക്കി കൊടുത്തിട്ട് ചോദിച്ചു, ഇനി ഒന്ന് നോക്കി കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കാണുന്നില്ല. അപ്പൊ സംഗതി കൊടുത്തൊരു മുടി ഇങ്ങനെ പുറത്തേക്ക് വന്നതായിരുന്നു. സുബ്ഹാനല്ലാഹ്, 100 വയസ്സ് കഴിഞ്ഞപ്പോഴും ആവേശത്തിൽ പുറത്തിറങ്ങ റമദാനിന്റെ മാസപ്പിറവി കാണുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഈ വരവ് റമദാനിന്റെ വരവ് നഫഹാത്ത്. അലാ ഇന്ന ലിറബ്ബിക്കും ഫീ അയ്യാമി ദഹരിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറദൂ ലഹാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ചില റഹ്മത്തിന്റെ കാറ്റടിച്ചു വീശാനുണ്ട്. ആ കാറ്റടിച്ചു വീശുമ്പോ മുഅ്മിനീങ്ങളെ ആ കാറ്റത്തേക്കൊന്ന് നിന്നുകൊടുക്കണം കേട്ടോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റ് ഇങ്ങനെ അടിക്കാൻ, ആ കാറ്റ് വരുമ്പോ നിങ്ങളൊന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്നുകൊടുക്കണം കേട്ടോ എന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാറ്റിൽ ഗംഭീരമായി അടിച്ചു വീശുന്ന കാറ്റടിക്കുന്ന കാലമാണ് പരിശുദ്ധ റമദാനിന്റെ 30 ദിനരാത്രങ്ങൾ. മുഅ്മിനീങ്ങളെ, അള്ളാഹുന്റെ റഹ്മത്ത് അള്ളാഹു കൊടുക്കുകയാണ്, ഞാൻ വാരിക്കോരി കൊടുക്കുകയാണ്, സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.